വെൽക്കം ടു അവർ കിങ്ഡം. ഇത് ഞങ്ങളുടെ ഒരു സൂപ്പറായിട്ട് ട്രിപ്പിനെ കുറിച്ചാണ്. ഞങ്ങൾ എങ്ങോട്ട് പോകണമെന്നറിയോ? ഹെഡൻ വാലി ഡെവൺ. ഡെവൺ എന്ന് പറയുന്നത് ഈ ഇംഗ്ലണ്ടിലത്തെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസസ് ആണ്. ഹെഡൻ വാലി എന്ന് വെച്ചാൽ ഒരു ഡീപ്പ് വുഡഡ് റിവർ വാലിയാണ്. സീക്ക് എത്താൻ രണ്ട് വഴികളുണ്ട്. ഒരു വഴി ഹൈക്കിംഗ്, ഒരു വഴി വുഡ്സിൻ്റെ ഉള്ളിൽ കൂടെ. അപ്പം ഞങ്ങൾ മറ്റേ വുഡ്സിൻ്റെ ഉള്ളിൽ കൂടെ പോയത്. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇത്രയും കൂടി ഈസി ആയതല്ലേ. എന്ന് വെച്ചാൽ അമ്മാമ്മയ്ക്കും അവർക്കൊക്കെ മേലേക്ക് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായ കാരണം ഞങ്ങൾ വുഡ്സിൽ കൂടെ പോയത്. ഹെഡൻ എന്ന് പറയുന്നത് ഒരു റിവറാണ്. പിന്നെ ഈ ഹെഡൻ വാലിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് അവിടുത്തെ ബ്യൂട്ടിഫുൾ റിവേഴ്സും അവിടുത്തെ എൻവയറമെൻറ്റും ബ്രിഡ്ജും സീസൈഡിലത്തെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസും പിന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഇവിടുത്തെ വാക്കാണ് കേട്ടോ. ഞങ്ങൾ 5 families ഒപ്പം ട്രിപ്പ് വന്നെ. കുട്ടികൾ തന്നെ 6 കുട്ടികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. പിന്നെ ഉണ്ടായി ഇവിടെ ചെറിയ ചെറിയ റിവേഴ്സ്. ഈ റിവേഴ്സൊക്കെ നല്ല തണുപ്പാണേ, കാണാൻ നല്ല ഫ്രഷൊക്കെയാണ്. പക്ഷെ കാലൊക്കെ തൊട്ട് നമ്മൾ ഐസായി പോവും. ഞങ്ങളിത് ഈ കുറേ ഇങ്ങനത്തെ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ സാധനങ്ങളായിരുന്നു. അതായത് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൻ്റെ താഴെ ഒരു വുഡൻ്റെ സാധനത്തിൽ നീണ്ടു കിടക്കണുണ്ടാ, അതാണ് അതിൻ്റെ ആൻസർ. പിന്നെ അതൊരു ചെറിയ ചെറിയൊരു ഫൗണ്ടൻ കണ്ട. ഞാൻ നിറച്ച് ചെറിയ ചെറിയ ഫൗണ്ടൻസും ഉണ്ടാവും. വെള്ളം വെള്ളന്നാണെന്നറിയില്ല, മേലെന്നാന്ന് തോന്നുന്നുണ്ട്. ഏറ്റവും മേല ഹെഡൻസ് മൗത്ത് അവിടെയാണ് കേട്ടോ ഏറ്റവും ഭംഗി. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ചെറിയൊരു ബ്രിഡ്ജ്, അതിൻ്റെ അവിടെ ഒരു ചെറിയൊരു വൈറ്റ് ബോർഡും അവിടെ ഒരു ചാക്കും ഉണ്ട്. അവിടെ ഓരോന്നൊക്കെ നമ്മുടെ പേരുകളൊക്കെ എഴുതാൻ. അപ്പം ഞങ്ങൾ അതൊക്കെ എഴുതി. പിന്നെ ആ ബ്രിഡ്ജിൻ്റെ മേലെ കൂടെ ഒക്കെ കുറച്ച് ഞാൻ കഴിയുമ്പോൾ അവിടെ നടന്നു. അതിൻ്റെ അടിയിലൊക്കെ നല്ല ഫ്ലോ ആണ് കേട്ടോ, നല്ല തണുപ്പും നല്ല ഫ്ലോവും. പക്ഷെ അധികം ആഴില്ല വെള്ളത്തിനൊന്നും. അവിടെ മിക്ക വെള്ളത്തിനും അധികം ആഴുണ്ടായിരുന്നില്ല എങ്ങനെ വന്നാലും. പിന്നെ അതേ ഞങ്ങൾ നടന്നപ്പോൾ അവിടെ നിറച്ച് നിറച്ച് റോക്സ് ആയിരുന്നേ. ആ പിന്നെ ഹെഡൻ വാലി പിന്നെ ഒരു ഫേമസ് കാര്യം ഇവിടുത്തെ സ്റ്റെപ്പിങ് സ്റ്റോൺസ് ഒക്കെയാണ്. അതായത് സ്റ്റെപ്പ് ചെയ്ത് പോകാൻ നിറച്ച് സ്റ്റോൺസ് ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ മേലെ പോകുന്നത് എന്താണെന്നറിയില്ല, ഇത് ആർട്ടിഫിഷ്യൽ ആണെന്നറിയില്ല. പക്ഷെ നിറച്ച് റോക്സ് അവിടെ, നിറച്ചെന്ന് വെച്ചാൽ നിറച്ച്. നമ്മൾ മേലൊക്കെ ഞാൻ അറ്റി ക്ലൈംബ് ചെയ്തു. പക്ഷെ മേലെ ക്ലൈംബ് ചെയ്യുന്നതാണെങ്കിൽ സ്ലൈഡായിട്ട് താഴേക്ക് വരും. എന്താ വെച്ചാൽ നിറച്ച് വേണ്ട ഇങ്ങനത്തെ ചെറിയ ചെറിയ റോക്സ്. രണ്ടും ഞങ്ങൾ ലാസ്റ്റ് അവിടെ ഫോട്ടോന്നൊക്കെ വേണ്ടി അവിടെ ഇരുന്നു. നല്ലൊരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം തന്നെയാണ് അവിടെ. ദേ ഇവിടെ പിന്നെ സൂക്ഷിച്ച് നോക്കിയാൽ അതൊരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ മറ്റേ ഗ്രാസ് ഉണ്ട്. ഇതേ ഞങ്ങൾ എത്താറായ ക്ലിഫ്സ് ഒക്കെ ഉണ്ടോ, നല്ല ഭംഗിയാ. ഇവിടുത്തെ നേച്ചർ എന്തായാലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും കാണണം, അത്ര ഭംഗിയുള്ള കാര്യമാണ്. പിന്നെ ഇതേ കോസ്റ്റ് ഒക്കെ ഉണ്ട. ഇവിടെ നിറച്ച് ബീച്ചിൻ്റെ നല്ല തണുപ്പുള്ളതെന്ന് വെച്ചാൽ നല്ല തണുപ്പാണ്. ഞങ്ങൾ പിന്നെ ചെറിയ ചെറിയ നടുക്കത്തെ ആ സ്ട്രീമില്ലേ, അവിടെ ചെറിയ ചെറിയ സ്റ്റോൺസൊക്കെ എറിഞ്ഞ് ഞങ്ങൾ കളിച്ചു. ഞങ്ങൾ കുറച്ച് നേരം കഴിയുമ്പോൾ അവിടെ ബീച്ചിലൊക്കെ ഇത്തിരി ഇറങ്ങി. പക്ഷെ ആദ്യമപ്പോൾ ഞങ്ങളൊന്നും ഇറങ്ങിയില്ല, ഒന്ന് മേലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ കളിച്ചിരുന്നു. അവിടുത്തെ ആ ഒരു എഡ്ജും ഉണ്ടോ ഹട്ട് മൗണ്ടൻ്റെ, അതൊക്കെ ശരിക്കും ആർട്ടിഫിഷ്യലായി തോന്നും. പക്ഷെ അത്ര ഭംഗിയാണ്. അവിടെ മേലെ ഹാർട്ട് ഷേപ്ഡ് ആയിട്ടാണ് ഗ്രാസ് വരെ ഇരിക്കുന്നത്. ആ സീൻ്റെ കളറ് കണ്ടാ, ഒരു ബ്ലൂ, ഒരു അക്വാട്ടിക് ബ്ലൂ മാതിരിയാ. അമ്മ ഇവിടെ ഫോട്ടോ ഒക്കെ എടുക്കാനിരിക്കുമ്പോൾ കുട്ടികളൊക്കെ ബീച്ചിൻ്റെ അവിടെ ഇറങ്ങി. അവിടെ നല്ല രസമാണേ. ഈ ഫൗണ്ടനും അതായത് അവിടെ ചെറിയൊരു ഫൗണ്ടൻ മാതിരി ഉണ്ടായിരുന്നേ. എന്നിട്ട് ഞങ്ങളിപ്പോൾ ഞാൻ കുട്ടികളുടെ കളി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചെറിയ സ്ട്രീം ഉണ്ടാ, ആ സ്ട്രീം ഒരു വേറെ ഞങ്ങളിങ്ങനെ കുഴി കുഴിച്ച് അവിടെ ഓരോന്നൊക്കെ ആക്കാനുണ്ടായിരുന്നു കുട്ടികളുടെ കളി. അഡൽട്ട്സൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അവിടെ അവരുടെ എഡ്ജില് നിറച്ച് റോക്സ് ഉണ്ട്. ആ റോക്സൊക്കെ നമ്മൾ ഇരിക്കണ മാതിരിയാ, ഇരിക്കാൻ പറ്റും എന്തായാലും. എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, ഒരു നല്ലൊരു സ്പോട്ടാണത്. പിന്നെ ഇവിടുത്തെ സ്റ്റോൺസൊക്കെ ഇല്ലേ, അതിൻ്റെ ഷേപ്സൊക്കെ നല്ല സ്മൂത്താണേ, നല്ല രസമാണ്. പിന്നെ ഞാൻ സ്റ്റോൺസ് ഇരിക്കാന്നൊക്കെ പാകത്തിന് പറഞ്ഞില്ലേ, അതാണ് ഈ സ്റ്റോൺസ് ആ സൈഡിലത്തെ. അവിടെയായിരുന്നു ഞങ്ങൾ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചത്. ആ റോക്സൊക്കെ ഇത്തിരി സ്ലിപ്പറി ആയിരുന്നേ. ഞങ്ങൾ വന്നപ്പോൾ ഇത്തിരി മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ പകുതി ട്രിപ്പായി പോയി മഴ വന്നിട്ടേ. ഞങ്ങൾ വെച്ച് ഞങ്ങൾ ട്രിപ്പ് റുവനായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് ഇവിടെ വന്നപ്പോൾ മഴയൊക്കെ പോയി. പക്ഷെ നല്ല റോക്സൊക്കെ ഇത്തിരി സ്ലിപ്പറി ആയിരുന്നു. കണ്ട ചില റോക്സിലൊക്കെ തിന്ന് നനവ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അഡൽസൊക്കെ സൂക്ഷിച്ചു നടന്നു. എന്നുവെച്ചാൽ എല്ലാ റോക്സും വലുതും ചെറുതായ കാരണം നമുക്ക് എപ്പോഴും സ്ലിപ്പാവാൻ ഭയങ്കര ഈസിയാണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും മാതിരി തന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു. നല്ല സ്ഥലമല്ലേ ഫോട്ടോ എടുക്കാൻ. അപ്പോൾ എനിക്ക് ഈ ഫോട്ടോ എടുക്കാൻ അധികം ഇഷ്ടമില്ല, പക്ഷെ കുറേ ഫോട്ടോ എടുത്തു എന്തായാലും.
അപ്പുറത്തെ സൈഡാണ് ഇത്. ഇതാണ് ഇപ്പൊ ഇത്തിരി കാമൊക്കെ സി. മുമ്പ് ഞങ്ങൾ നോക്കുമ്പോ നല്ല റേജിങ് സിയായിരുന്നേ. പിന്നെ ഞങ്ങളിത് തിരിച്ചു പോവാൻ തുടങ്ങി. അപ്പൊ ഇത് വേറെ ദിവസം ഉണ്ടായിരുന്നു. അത് വേറൊരു ക്വിസ്, അതായത് ബോക്സിൻ്റെ ഉള്ളൊരു സാധനങ്ങളായിട്ട്. ചില ബോക്സിലൊരു ഗ്രാസ് ഒക്കെ ഉണ്ടാവും, ഞങ്ങൾ അതിലൊന്നൊക്കെ നോക്കി. എന്നിട്ട് ഇത് വീണ്ടും കുറെ റിവേഴ്സായി. കുറെ റിവേഴ്സ് ഉണ്ട്, നമുക്ക് ശരിക്കും നമുക്ക് ചാടാൻ തോന്നും, അത്ര ഭംഗിയുള്ള റിവേഴ്സാ. എന്നിട്ട് ജോണി ചാട്ടിന് ഞങ്ങളൊക്കെ അവിടെ വെറുതെ കായും കാലൊക്കെ നനയ്ക്കാനായി. ഞങ്ങൾ ക്രോക്സ് ഇടാൻ ഞങ്ങൾ ഇവിടെ പകുതിയപ്പോൾ ഞങ്ങൾ നിർത്തി തിരിച്ചു പോണ വഴിയെ. നമ്മളെ ക്രോക്സിലൊക്കെ നിറച്ച് ചെളിയായി. ഇവിടെ നമ്മൾ നനച്ചില്ലേ നമ്മുടെ കാലൊക്കെ കൊണ്ട് നിറച്ച് ചെളിയായി നമ്മുടെ കാലിൽ. പിന്നെ ഇത് വേറൊരു ക്വിസ് സ്പൈഡറിനെ കുറിച്ച്. ഇവിടെ വേണ്ട, നിറച്ച് സ്പൈഡർ വെബ്സ് ഒക്കെ ആയിട്ട് ഞങ്ങൾക്കൊക്കെ നോക്കി. പക്ഷെ നമുക്ക് അധികം കറക്റ്റ് മനസ്സിലായില്ല. പിന്നെ ആദ്യം കാണിച്ച ബ്രിഡ്ജ് ഓർമ്മയുണ്ടാ, ഞങ്ങൾ ആ ബ്രിഡ്ജിലൊക്കെ പോയി തിരിച്ചു പോകാൻ തുടങ്ങി. തിരിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നി ഇത് ഇത്തിരി കൂടി ഷോർട്ടറായി എന്നാ. എന്നുവെച്ചാൽ എനിക്ക് വന്ന് പോകുമ്പോൾ ഇത്തിരി കൂടി എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ വേറെ വഴിയൊക്കെ എടുത്തിട്ടായിരുന്നേ വന്നേ. കണ്ടു പിന്നെ ഞങ്ങൾ നടന്നിറന്ന് സൈഡിലൊക്കെ നല്ല ഷാർപ്പ് സ്റ്റോൺസൊക്കെ കണ്ടു. അപ്പം ഞങ്ങൾ അതൊക്കെ വെച്ച് കളിച്ച് ഇരുന്നു. പിന്നെ വീണ്ടും ഞങ്ങൾ കുറച്ച് നേരം സ്റ്റോപ്പൊക്കെ ചെയ്ത് മറ്റേ സീയും ഒക്കെ നോക്കിയിരുന്നു. അത് നല്ല രസമായിരുന്നു. ഞങ്ങൾ പിന്നെ കാറി കയറിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്ത്. ലാസ്റ്റത്തെ നമ്മുടെ സമയമാണേ. അതേ അപ്പം ഞങ്ങൾ ലാസ്റ്റത്തെ സമയമൊക്കെ അവിടെ നിന്ന് സംസാരിച്ചിരുന്നു. ഇനി നമ്മുടെ ഫോട്ടോസ് കാണാം. Thank you for watching.